തമിഴിലെ പ്രശസ്ത സംവിധായകരിൽ ഒരാളാണ് ബാല എന്നറിയപ്പെടുന്ന ബാല സുബ്രഹ്മണ്യം സംവിധാനത്തിന് പുറമെ നിർമ്മാണം തിരക്കഥ തുടങ്ങിയ മേഖലയിലും തിളങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ബാല തമിഴ് സിനിമകളെ സ്നേഹിക്കുന്നവരിൽ ഏറെയും ബാലയുടെ ആരാധകരുമാണ് തമിഴ് സിനിമകളുടെ പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരുത്തി പരീക്ഷണ ചിത്രങ്ങൾ എടുത്തിട്ടുള്ള സംവിധായകൻ കൂടിയാണ് ബാല റിയലിസ്റ്റിക് സിനിമകൾക്ക് തുടക്കം കുറിച്ചവരിൽ ഒരാൾ കൂടിയായിരുന്നു സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ അസിസ്റ്റന്റായിട്ടാണ് ബാലയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം കവി അറിവുമതിയാണ് ബാലയെ ബാലു മഹേന്ദ്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കുറച്ചുനാൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ശേഷം വിക്രം സിനിമ സേതുവിലൂടെ ബാല സ്വതന്ത്ര സംവിധായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബാലയുടെ സേതു തിയേറ്ററുകളിലെത്തിയത് ബാലയ്ക്ക് മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിൽ വിക്രത്തിനും കരിയർ ബ്രേക്ക് ആയ ചിത്രമായിരുന്നു സേതു സേതുവിന്റെ കഥയും ബാലയുടേത് തന്നെയായിരുന്നു സേതവിൽ വിക്രം ചെയ്ത കഥാപാത്രത്തിന്റെ ചെല്ലപ്പേരായ ചിയാൻ പിന്നീട് വിക്രത്തിനെ വിശേഷിപ്പിക്കാൻ ആരാധകർ ഉപയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ബാല മുത്തുമലിനെ വിവാഹം ചെയ്തത് പതിനെട്ട് വർഷത്തോളം നീണ്ട ഇരുവരുടെയും ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുവരും കോടതിയിൽ വെച്ച് വിവാഹ ബന്ധം വേർപ്പെടുത്തിയെന്നാണ് തമിഴകത്ത് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നാലു വർഷമായി ഒത്തുപോകാൻ സാധിക്കാത്തതിനാൽ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ദമ്പതികൾക്ക് പ്രാർത്ഥന എന്നൊരു മകളുണ്ട് ബാലയും മലരും തമ്മിൽ നാടുകളായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ശേഷമാണ് ഒരുമിച്ച് ജീവിക്കാനോ താമസിക്കാനോ കഴിയാത്തതിനാൽ രണ്ടുപേരും നാലു വർഷത്തോളം പിരിഞ്ഞു താമസിച്ചത് ജയൻ രവിയുടെ ഭാര്യ ആരതി ഗായിക സൈന്ദവി എന്നിവർക്കൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് ബാലയുടെ ഭാര്യ മുത്തുമലരിപ്പോൾ ബാല സൂര്യയുമായി ചേർന്ന് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ തിരക്കിലാണ് ഇരുവരുടെയും വേർപിരിയിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അതിനാൽ പെട്ടെന്ന് വിവാഹമോചനം വേർപ്പെടുത്തിയെന്ന വാർത്ത വന്നത് ആരാധകരെയും വേദനിപ്പിച്ചു മധുരയിൽ വെച്ച് ആഘോഷമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ബാലയുടെയും മലരിന്റെയും വിവാഹം നടന്നത്